Yogurt fruit mix itu baru ini tuh, banyak health benefits orang ada. Weight loss orang juga banyak ada yang helpful ini dari breakfast recipe gua ada. Apa sih ada ini yang baru gaya cerita? Nya viral mana itu baru? Petanonnya viral pina mesek ada lah. Atau apa orang lagi? Namun kita banyak ada helpful lagi yang weight loss orang juga beri. Pina macam ini lagi tuh sih, nyalah yogurt ini tuh banyak health benefits orang ada. Cari yang mana ini? Karena banyak nutrients, full of proteins orang ada. Yogurt itu orang ini. Aduh, gua ada nih. Kita heart health ini kita banyak ada helpful ini orang ada. Yogurt itu orang ini. Gua ada nih. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനും ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള ഇഷ്യൂസ് ഉള്ളവരും നിങ്ങളുടെ ഡയറ്റിനകത്ത് യോഗർട്ട് കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളെ ഈ ഒരു യോഗർട്ട് ഫ്രൂട്ട് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിനായിട്ട് ആദ്യം ഒരു മിക്സിംഗ് ബൗളിനകത്തേക്ക് ഒരു 340 ഗ്രാം യോഗർട്ട് ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത യോഗർട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ കട്ട തൈര് നമുക്കൊന്ന് മറി ചെറുതായിട്ടൊന്ന് ലൂസായിട്ടിട്ട് മാത്രമേ ഉള്ളൂ. അതിന് പകരം മിക്സിയിൽ ഒന്ന് ഇട്ട് അടിച്ചെടുക്കരുത്. ഒരുപാട് വെള്ളം പോലെയായി പോകും. അപ്പോൾ എല്ലാം കൺസിസ്റ്റൻസി മാറിക്കോളും. അപ്പോൾ നന്നായിട്ട് സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ തൈര് കിട്ടാനായിട്ടുള്ളത്. ഇത്രയും ഒരു തിക്നെസ് നമുക്ക് വേണം. ഇതിൽ നിന്നും ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മാതളമാണ്. ഒരു വലിയ മാതളം എടുത്തിട്ടുണ്ട്. അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അളവ് കാണും നമ്മളുടെ ഈ മാതളം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു കപ്പ് അളവിൽ ഡൈസാക്കി കട്ട് ചെയ്ത് നല്ല പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് അളവിൽ തന്നെ ഡൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മളുടെ ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ ഇത് മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ. നേരത്തെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിപ്പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ തേനാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഈ ഒരളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ തൈര് ചേർക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട്. പുളിയുള്ളത് ചേർക്കരുത്. അതേപോലെ നമ്മുടെ ഫ്രൂട്ട്സ് ചേർക്കുമ്പോഴും നല്ല മധുരമുള്ള എന്നാൽ പുളി ഒട്ടും ഇല്ലാത്ത ഫ്രൂട്ട്സുകൾ വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോകും. കഴിക്കാൻ ഒരു സുഖവും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതേപോലെ ഒന്ന് സെർവ് ചെയ്തേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരല്പസമയം നിങ്ങൾക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ചതിന് ശേഷം ആ തണുപ്പോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ യോഗർട്ട് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അല്ലെങ്കിൽ യോഗർട്ട് വിത്ത് ഫ്രൂട്ട് മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. പക്ഷേ പുളിയുള്ളത് ചേർക്കാൻ പാടില്ല. നല്ല മധുരമുള്ളത് വേണം ചേർക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ യോഗർട്ടിനും പുളി ഒട്ടും പാടില്ല. അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഗസ്റ്റുകളൊക്കെ പറയാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചടപടിയെന്നും പറഞ്ഞ് നമ്മളുടെ ഈ ഒരു യോഗർട്ട് ഫ്രൂട്ട് സലാഡൊക്കെ റെഡിയാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ യോഗർട്ട് ചേർത്തിട്ടുള്ളതിന് പകരം നിങ്ങൾക്ക് ഗ്രീക്ക് യോഗർട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഫ്ലേവേർഡ് ആയിട്ടുള്ള ഗ്രീക്ക് യോഗർട്ടും യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ വെയിറ്റ് ലോസിന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ഇതൊരു വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ യോഗർട്ട് ഫ്രൂട്ട് മിക്സ് ഒക്കെ കണ്ടല്ലോ അല്ലേ. വളരെ പെട്ടെന്ന് ചടപടയിൽ നിന്ന് റെഡിയാക്കി എടുക്കാമല്ലോ അല്ലേ. എനിക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ള എല്ലാം. ഈ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ യോഗർട്ട് ചേർക്കുമ്പോൾ ഒരുപാട് പുളിയുള്ളത് ചേർക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുളി തീരെ ഇല്ലാത്ത യോഗർട്ട് വേണം നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ. യോഗർട്ട് എന്ന് പറയുമ്പോഴേ അതിന് പുളി കാണില്ല. എന്നാലും ചിലതിന് പുളി കാണും. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തൈരൊന്നും ഇതിന് ഉപയോഗിക്കരുത്. അത് ഒരുപാട് നെയ്യൊക്കെ അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ചധികം പുളിയൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അത്തരം സംഭവങ്ങളൊന്നും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും മിൽക്കി മിസ്റ്റിന്റെ ഒക്കെ നല്ല കട്ട തൈരുകൾ കിട്ടത്തില്ല. അത് ഉപയോഗിച്ചാലും മതി. അധികം പുളിയൊന്നും ഇല്ലാത്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏതാണെന്നുണ്ടെങ്കിലും പുളി ഇല്ലാത്തത് ഉപയോഗിക്കണം. പിന്നെ ഇതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സ് അതും പുളി ഒട്ടും ഇല്ലാത്തത് വേണം ചേർക്കാനായിട്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇനി തൊട്ട് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഗസ്റ്റുകൾ വരുന്ന സമയത്തും ഒക്കെ ഒന്ന് സെർവ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ട്രൈ ചെയ്തിട്ട് ഇനി അറിയിച്ച് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ. അപ്പൊ ഇതുവരെ കൂടുതൽ വീഡിയോസിനായി ശരി. ഹാവ് യു എൻജോയ് ദിസ് വീഡിയോ സീസൺ. താങ്ക് യു ഫോർ വാച്ചിങ്.